Hi friends, Assalamualaikum. Welcome to my channel. In this video, we will show kifaya cake recipe and a variety of decoration. Now, so, how do we do it? We will Cake ready akana aayittu njan ivide 4 muttayum eduthittullathu adu oru clean aaya bowlilekku 4 muttayum puttichovichu kodukkunnundu ini adilekku 1 teaspoon vanilla essence um kuda serthittu nannayittu beat cheyidukka egg nannayi beat aayi vannittundu ini idilekku namukku 1 mukkal cup panjasara podichu vechathu koreshe aayittu eduthu serthu kodukka koreshe koreshe aayittu serthu kodukka annittu nannayittu beat cheyidukka പഞ്ചസാര നന്നായി മിക്സ് ആയി വന്നാലെ ഒരു മുക്കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ ഇനി ഇതിലേക്ക് പിസ്തയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഷേക്ക് ഒക്കെ അടിക്കണ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ ആ മിൽക്ക് മിക്സ് ആണ് ടൈഗറിന്റെ മിൽക്ക് മിക്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ നമ്മൾ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 കപ്പ് പിസ്ത പൗഡറും കൂട ചേർത്ത് കൊടുക്കുക ആ പിസ്ത പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ റെഡി ആക്കി എടുത്തിട്ടുള്ളതാണ് പിസ്ത ഒന്ന് വറുത്തതിനു ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂട ചേർത്തിട്ട് നന്നായി അരിച്ച് മാറ്റി വെക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വളരെ പതുക്കെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ഫ്ലോർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാറ്റർ നല്ല തിക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാവധാനം മിക്സ് ചെയ്തിട്ട് ബാറ്ററിൽ കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക ഇനി ഇത് നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റാം അപ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ബാറ്റർ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മൾ അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതിലുള്ള എയർ ബബിളൊക്കെ ഒന്ന് കളയണം അതിനുശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഒരു 40 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം ഇനി നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഐസിംഗ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട് നന്നായി തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ലെയർ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഇനി നമ്മൾ കുറച്ച് മാംഗോ ക്രഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ മാംഗോ ക്രഷ് ക്രീമിൽ എല്ലായിടത്തും ആവും വിധത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാംഗോ ക്രഷൊക്കെ നന്നായി സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക അതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം മുകളിൽ അപ്ലൈ ചെയ്യുക ആദ്യത്തെ ലെയറിൽ ക്രീമിൽ നമ്മൾ മാംഗോ ക്രഷാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ രണ്ടാമത്തെ ലെയറിൽ ക്രീമിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രോബെറി ക്രഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ക്രീമിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നത് ഓപ്ഷണലാണ് അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ നമ്മൾ കിഫായ കേക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മുകളിൽ ഗണാഷ് ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് അല്ലെങ്കിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മിറർ ഗ്ലേസ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലൊക്കെ ചോക്ലേറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡും മുകൾ ഭാഗവും ഒക്കെ നന്നായിട്ട്
ഐസിംഗ് ചെയ്തെടുക്ക അപ്പോൾ ഇതിന്റെ എഡ്ജ് ഞാൻ ഷാർപ്പ് എഡ്ജ് ആയിട്ടല്ല ചെയ്യുന്നത് ഒന്ന് ബെൻഡ് ചെയ്തു നിൽക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ട്രാൻസ്പറന്റ് സ്ക്രൈപ്പർ വെച്ചിട്ടാണ് അതായത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നന്നായി ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ആ ഒരു സ്ക്രൈപ്പർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ബെൻഡ് ഒക്കെ കറക്റ്റ് ആക്കി എടുക്കുന്നത് അങ്ങനെ ഒരുവിധം കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഈ കേക്ക് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഡെക്കറേഷന് കേക്ക് എന്തായാലും നല്ല തണുപ്പ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി ഡെക്കറേഷനാണ് നമ്മൾ ഈ കേക്കിൽ ചെയ്യുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കേക്കിൽ ഗണാഷും അതുപോലെ തന്നെ മിറർ ഗ്ലേസും ഒന്നും ചെയ്യാതിരുന്നത് കിഫായ കേക്കിൽ അപ്പോൾ ഞാനിതിലൊരു വെറൈറ്റി ഡെക്കറേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് വെൽവെറ്റ് സ്പ്രേ ആണ് ബട്ടർ വെൽവെറ്റിൻ്റെ റെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ പല കളേഴ്സും അവൈലബിൾ ആണ് ആമസോണിലൊക്കെ പക്ഷേ നല്ല റേറ്റ് ഉണ്ട് 3000 അല്ലെങ്കിൽ 4000 എബവ് ഒക്കെ ആയിട്ടാണ് റേറ്റ് കാണുന്നത് ഇത് എനിക്ക് പട്ടാമ്പി മൻസൂർ ട്രേഡേഴ്സിൽ നിന്നാണ് എനിക്ക് ഈ വെൽവെറ്റ് സ്പ്രേ കിട്ടിയത് ഇതിൻ്റെ റേറ്റ് 2900 ആണ് കേട്ടോ നമ്മൾ വെൽവെറ്റ് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് നല്ല തണുപ്പുണ്ടായിരിക്കണം അപ്പോൾ എയർ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്പ്രേ ചെയ്യാനായിട്ട് അതങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ കേക്ക് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം കേക്ക് നന്നായി തണുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ സ്പ്രേ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ആ ബോട്ടിലും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ കളറൊക്കെ അല്ലാതും ഒരുപോലെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വരുള്ളൂ ആ ഒരു കാര്യം കൂടെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെൽവെറ്റ് സ്പ്രേ യൂസ് ചെയ്യുന്ന വീഡിയോ മലയാളം യൂട്യൂബ് ചാനലിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്